ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. മറ്റൊന്നുമല്ല, വീട്ടിലെ ചെറിയൊരു കൃഷിത്തോട്ടത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ ഞങ്ങളുടെ 3 സെൻറ് സ്ഥലത്ത് കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾക്ക് മുറ്റമില്ല. ചെറിയൊരു സൈഡിൽ ചെറുതായിട്ടൊരു മണ്ണുള്ള സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഇട്ട വിത്ത് നിന്നൊക്കെ മുളച്ച് വന്ന ചെറിയ ചെറിയ ചെടികളും പച്ചക്കറി ചെടികൾ തന്നെയാണ് കേട്ടോ എല്ലാം. ഇത് മത്തൻ്റെ തൈകളാണ്. അതേപോലെ തന്നെ കറിവേപ്പിലയുണ്ട്, കാന്താരിമുളകുണ്ട്, അതേപോലെ തന്നെ ചേമ്പുണ്ട്, പിന്നെ ചീരയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇതെല്ലാം അധികവും പാഷൻ ഫ്രൂട്ടും കോവയ്ക്ക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് രണ്ടൊഴികെ ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പച്ചക്കറി വേസ്റ്റിലുള്ള വിത്തുകൾ ഇട്ട് മുളച്ച് വന്നതാണ്, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് വെച്ചതല്ല. പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ മാത്രം നമ്മൾ വേറെ കിട്ടിയതാണ് കേട്ടോ. അതേപോലെ തന്നെ കോവയ്ക്കയുടെ നമ്മൾ തൈ വെച്ചതാണ്. കണ്ടോ, എന്തോ കുറേ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഞങ്ങളുടെ. ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റിയതായിരുന്നു. ഇതിപ്പോൾ രാവിലെ തന്നെ അമ്മ ഇതിൽ പഴുത്ത് ഇരുന്ന കുറേ പാഷൻ ഫ്രൂട്ട് വലിക്കുകയുണ്ടായി. അപ്പോൾ തക്കാളിയും കുറേ വലിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടിയിൽ എണ്ണം കുറവാണ്. ശരിക്കും നിറയുണ്ട്, ഇതിനകത്ത് ഇഷ്ടം പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. ഇവിടെ വാവയ്ക്ക് എപ്പോഴും പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അവൻ എപ്പോഴും കഴിക്കുന്നുണ്ട് ഇത്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു വലയൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീടുകളിൽ ചെറിയ സ്ഥലത്താണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് തക്കാളിയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. ഇതിലിപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കിയെ നമ്മൾ നന്നായി പഴുത്തതൊക്കെ നമ്മൾ വലിച്ചെടുത്തു ഇന്ന് രാവിലെ. ഇവിടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും നമുക്കിപ്പോൾ തക്കാളിയും കോവയ്ക്കയും അതുപോലെ തന്നെ വൻപയറും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീടുകളിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഒരൈറ്റം നമുക്ക് വീട്ടിലെ തോട്ടത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നമുക്ക് പുറത്തുനിന്നുള്ള വിഷാംശമില്ലാത്ത പച്ചക്കറി നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവത്തിന് നമുക്ക് അത്രയും സന്തോഷം ലഭിക്കും. അത്രയും എന്താ പറയുക, പ്യുവറായിരിക്കും. ഒരിക്കലും കെമിക്കൽ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൃഷിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലരും ഇപ്പോഴും സ്ഥലമില്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും കൃഷിയിലേക്ക് തിരിയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മൾ തന്നെ മണ്ണിലേക്ക് തിരിച്ചിറങ്ങിയിട്ടേ കാര്യമുള്ളൂ. അതേ കേട്ടോ, കോവയ്ക്കൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. അതേപോലെ ഞങ്ങൾ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് വെള്ളപ്പയർ, ഈ പറഞ്ഞ പോലെ ചെറുപയർ, സോറി ചെറുപയർ, അതിൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇലയൊക്കെ നമ്മൾ എടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്കി വിത്തുകൾ അതിലുണ്ടായിരുന്നു. ആ വിത്തെല്ലാം കൂടെ നമ്മൾ ചുമ്മാ പിന്നെയും വാരി പിന്നെയും കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ നമുക്ക് ചെറുപയർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വൻപയർ നമ്മൾ മുളപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വീട്ടിൽ മല്ലിയുണ്ട്, പുതിനയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ അതിന് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനെന്താ വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു തോട്ടം, ടെറസ് കൃഷി, ചെറിയൊരു സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ചെറിയ 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 സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു സക്സസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ ഇലയൊക്കെ നമുക്ക് അരിഞ്ഞ് ഇലക്കറിയായിട്ട് ഉപ്പേരിയൊക്കെ വെക്കാം. അതുപോലെ കോവയ്ക്കയുടെ ഇല നമുക്ക് ഉപ്പേരിയായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തക്കാളിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങി വരുന്നത്. ആ തക്കാളിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. ചീര, ചുവന്ന ചീര, പച്ചച്ചീര, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളതുപോലെ വീട്ടിൽ ഈ ടെറസിൻ്റെ തൊട്ട് ഒരു അരികിൽ കുറച്ച് ഗപ്പീനെ വളർത്തിയിട്ടുണ്ടായിരുന്നു, കൊതുകിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗപ്പിയെ വളർത്തിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ തുടങ്ങിയപ്പോൾ മഴവെള്ളം അതിലേക്ക് വീണ് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നപ്പോൾ അത് ചത്തുപോകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അതിനെ അവിടെ നിന്ന് മാറ്റി കിട്ടോ. അപ്പോൾ എന്തായാലും കണ്ടോ, ഇതുപോലത്തെ ചെറിയ നെറ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പക്ഷികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. കീടങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾ പറമ്പിൽ, ഞങ്ങളുടെ ടെറസ് കൃഷിയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ വലിച്ചതാണ്. ഇത്രയും കോവയ്ക്ക, ഇത്രയും പയർ, വൻപയർ ഇത്രയുണ്ട്, അതേപോലെ തന്നെ തക്കാളി ഇത്രയെണ്ണം ഉണ്ട്. ഇനി ഞാൻ വീട്ടിലുള്ള ചെറിയ ചെറിയ ചെടികൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് കണ്ടത് നമ്മുടെ കാന്താരിമുളകിൻ്റെ ചെടിയാണ്. അതിൻ്റെ ഇടയിൽ മുളകിൻ്റെ ചെടിയുണ്ട്. ഇതിൽ കോവലിൻ്റെയും പയറിൻ്റെയും വള്ളികൾ കയറിയിട്ടുണ്ട്. തക്കാളിയുടെ ചെടിയുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ വീടുകളിലൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ നമ്മളുടെ തോട്ടത്തിൽ നിന്നുള്ള ഫലങ്ങൾ ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഗായ്സ്.